വെൽക്കം ബാക്ക് അഡ്മിഷൻ അവേഴ്സ്. ആദ്യമായിട്ടാണ് അരളിമ്മന്റെ ഈ ചാനലിലേക്ക് വരികയാണെങ്കിൽ സബ്സ്ക്രൈബ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക്. ഇനി ഫ്യൂച്ചറിൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, പിന്നെ അതിൽ ഒരു നമ്പർ മിസ് ആവാതെ കാണുന്നുണ്ടെങ്കിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇത്രയും ക്ലിക്ക് ചെയ്യണം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒരു ഹോൾ എന്ന് പറയാം, ഹോൾ പ്ലസ് അതിന്റെ ഒപ്പം തന്നെ ഷേപ്പ് വെയർ. അതായത് നോർമൽ അല്ല, കുറച്ച് അത്യാവശ്യം നല്ല വയറുള്ള ഒരാൾക്ക് ഒരു ഷേപ്പ് വെയർ യൂസ് ചെയ്താൽ എന്താണ് ഡിഫറൻസ് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഷേപ്പ് വെയർ ഏതാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് ആ ഒരു വീഡിയോ ആണിത്. അല്ല, ഒന്നോ രണ്ടോ ടൈപ്പ് ഷേപ്പ് വെയർ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്റെ അടുത്ത് കുറെ പേര്, ഞാൻ നേരത്തെ നമ്മുടെ ബ്രൈഡ് വീഡിയോ ഇട്ടപ്പോ എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിരുന്നു സാഗിങ് ബ്രസ്റ്റിനുള്ള ബ്രാ ഉണ്ടോന്ന്. അപ്പൊ അതും ഒരു പുഷപ്പ് കൈൻഡ് ഓഫ് ബ്രായും കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന എല്ലാം ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത് സിവാമി എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ്. നിങ്ങൾ മിക്കവർക്കും അറിയാം സിവാമി സൈറ്റിൽ നിങ്ങൾക്ക് പലരും പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോ ഇതിലൊരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് 17-ാം തീയതി തുടങ്ങി, അതായത് ഓൾമോസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്തു. സിവാമിയുടെ ദിവാലി സെയിൽ നടക്കുകയാണ്. അപ്പോ നിങ്ങൾക്ക് ലോഞ്ചറി, സ്ലീപ്പ് വെയർ, ആക്ടിവ് വെയർ അങ്ങനെ എല്ലാ സെക്ഷനിലും 70% ഓഫിൽ നിങ്ങൾക്ക് പ്രോഡക്ട്സ് നമുക്ക് എടുക്കാവുന്നതാണ്. ഓൾറെഡി 70% ഓഫ് ഉണ്ട്. അതോടൊപ്പം തന്നെ മഞ്ജു സിവാമി എന്ന് പറയുന്ന ഈ ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ 10% ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ 3000+ സ്റ്റൈൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈറ്റിൽ. അതോടൊപ്പം തന്നെ 100+ സൈസസ്, അതായത് നോർമലി എല്ലാവർക്കും സൈസിന് ഒരു കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിൽ തന്നെ 100+ സൈസ് ഉള്ള സൈസ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, പിന്നെ ഫ്രീ റിട്ടേൺ ഉണ്ട് 15 ദിവസത്തേക്ക്, പിന്നെ ഫ്രീ ഷിപ്പിംഗും ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സിവാമി നമുക്ക് തരുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് ദിവാലി ലുക്ക് ഉണ്ടാവല്ലോ, ആ ദിവാലി ലുക്ക് പിക്ക് എന്തായാലും ദിവാലി ലുക്ക് എല്ലാവരും പിക്ക് എടുക്കാറുണ്ട്. ആ പിക്ക് എടുത്തിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഹാഷ്ടാഗ്, ഈ കാണുന്ന ഹാഷ്ടാഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഹാഷ്ടാഗ് ചെയ്യാണ്. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും ഒരു ബെസ്റ്റ് പിക്ക് സിവാമി എടുത്തിട്ട് അവർക്ക് 2000 rupees വർത്തിന്റെ വൗച്ചറും സിവാമി കൊടുക്കുന്നുണ്ട് ഈ ഒരു ദിവാലി ടൈമിൽ. പക്ഷേ നിങ്ങൾ ഹാഷ്ടാഗ് പേരിറ്റ് റൈറ്റ് എന്ന് പറയുന്ന ആ ഹാഷ്ടാഗ് ഉപയോഗിക്കാനായിട്ട് മറന്നു പോകാതിരിക്കുക. എല്ലാ ഹാഷ്ടാഗും ഒക്കെ ഞാൻ ദാ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഞാനൊരു ബ്രായാണ് കാണിക്കുന്നത്. ഇപ്പോ ഒരു ഓഫ് ഷോളിന്റെ ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഈ ഒരു പിക്ക് ഇടാം. ഇങ്ങനത്തെ ഡ്രസ്സിനൊക്കെ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ഏത് ടൈപ്പ് ബ്രാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സിവാമിയുടെ ഒരു എന്താണ് സ്ട്രാപ്ലെസ് ആണ്. ഇത് നമുക്ക് ഉണ്ടാവും ഈ ഒരു സ്ട്രാപ്ലെസ് ബ്രാ. ഇതിൽ എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ സ്ട്രാപ്പ് ഡിറ്റാച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് സ്ട്രാപ്ലെസ് ഡ്രസ്സിന്റെ കൂടെ നല്ല നന്നായിട്ട് ഇടാൻ പറ്റും. പിന്നെ ഇതിൽ ഇവിടെ ഒരു എന്താ പറയണ ഈ ഒരു കണ്ട ഈ ഒരു വള്ളി ഉണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാതെ, അതായത് നോർമലി സ്ട്രാപ്ലെസ് ബ്രാ ഇടുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് ഇങ്ങനെ ഉറന്നുറന്ന് വരും. അതില്ലാതെ ഒരു എന്താ പറയുക ഒരു കറക്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഈ ഒരു ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് വയേർഡ് ആണ് കണ്ടോ, ഇതിവിടെ വയേർഡ് ആണ്. അപ്പൊ വയേർഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് സപ്പോർട്ടും നമുക്ക് തരും, നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രാപ്ലെസ് ആയിട്ട് ഇടാം. ഇത് സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്തിട്ട് സ്ട്രാപ്പിന്റെ കൂടെ ഇടാം. അപ്പൊ നോർമലി ഇതാ ഈ ഒരു ബ്രായാണ് സ്ട്രാപ്ലെസ് ഇടുമ്പോഴേക്കും ഞാൻ ഇടുന്നത്. അപ്പൊ ഇതാണ് എന്താണ് നിങ്ങൾ പലരും എന്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്, സ്ട്രാപ്ലെസ് ഡ്രസ് ഇടുമ്പോ അല്ലെങ്കിൽ ഓഫ് ഷോൾഡർ ഡ്രസ് ഇടുമ്പോ ഏത് ബ്രായാണ് ഇടുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെ പെയർ ചെയ്യുന്ന കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിനുള്ള ആൻസർ. ഇനി അടുത്തത് നോർമലി ഇപ്പോ ബ്രസ്റ്റ് ഫീഡിംഗ് അങ്ങനെയുള്ളവർക്ക് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് തടിയുള്ളവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോ നമുക്കൊരു ഹെറിഡിറ്ററി ആണെങ്കിലും കുറച്ച് സാഗിയുള്ള ബ്രസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ശരിക്കും ഒരു എന്താ പറയുക ഒരു പുഷപ്പ് എഫക്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ വലുതായിട്ട് ആ ഒരു എന്താ പറയുന്നത് ഓവർലി ആയിട്ട് നമുക്ക് തോന്നാതെ ഇരിക്കുന്ന ടൈപ്പ് ബ്രാ അവൈലബിൾ ആണ് സിവാമയില്. ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നത് അങ്ങനത്തെ ഒരെണ്ണമാണ് കണ്ടോ, ഈ ഒരു ബ്രാ. ഇതിന്റെ സ്ട്രാപ്പ് ഉണ്ടോ, ഇതിന്റെ സ്ട്രാപ്പ് നല്ല തിക്കായിട്ടുള്ള സ്ട്രാപ്പാണ്. അതുപോലെ തന്നെ ഉള്ളില് ഒരു എന്താ പറയണേ എന്താ ഈ ഒരു സൈഡിൽ കണ്ടോ, ഇവിടെ ചെറിയതായിട്ട് ഇങ്ങനെയൊരു എന്താ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ആ ഒരു എന്താ പറയുക ഒരു പുഷപ്പ് എഫക്ട് ഈ ഒരു ബ്രാ തരും. പക്ഷെ എന്ന് വിചാരിച്ച് ഇത് പാഡഡ് അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു സാഗിങ് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്ക് ആ ഡ്രസ് ഒക്കെ ഇടുമ്പോൾ നല്ല രീതിയിൽ ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു ഒരു ബ്രായാണിത്. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു നോർമൽ ബ്രായും
ഇതാ കണ്ട ഈ ഒരു ബ്രൈറ്റിന് ശേഷമുള്ള ആ ഡിഫറൻസ് നിങ്ങൾ കണ്ടോ, ശരിക്കും നല്ല ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മിനിമൈസർ ബ്രൈ ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് ബ്രൈ ഉണ്ട്. നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി ആ ഒരു സൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരു ഷേപ്പർ ബ്രൈ ആണ്. ശരിക്കും നല്ലൊരു ഷേപ്പ് നമ്മുടെ ബ്രസ്റ്റിന് കൊടുക്കുന്നതാണ്. എഗെയിൻ ഞാനിപ്പോ പറയാൻ പോവാണ് ഒരു അധികം ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്ക്, കുറച്ച് വലിയ ബ്രസ്റ്റ് ഉള്ളവർക്ക് പറ്റുന്ന ഒരു ബ്രൈ അല്ല ഇത്. പക്ഷേ ഒരു മീഡിയം ടു അങ്ങനത്തെ ഒരു ബ്രസ്റ്റ് സൈസ് ആണ് നിങ്ങളുടെ എങ്കിൽ നല്ല രീതിയിൽ ഒരു പുഷപ്പ് എഫക്ട് കിട്ടുന്ന ഒരു ബ്രൈ ആണിത്. ഓക്കെ, ഇത് കണ്ടോ ഈ ഒരു ബ്രാ. ഇത് കുറച്ച് ഒരു ഇച്ചിരി പാഡഡ് ആണ്, ഇച്ചിരിക്കോളം പാഡഡ് ആണ്. പിന്നെ താഴെയായിട്ട് വയേർഡ് ആണ്. മെയിൻലി പുഷപ്പ് ബ്രാ അങ്ങനെയുള്ളതൊക്കെ കുറച്ച് പാഡഡ് ആയിരിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെവി ബ്രസ്റ്റഡ് ആയിട്ടുള്ളവർക്കല്ല, ഒരു ഒരു മീഡിയം അല്ലെങ്കിൽ കുറച്ച് ബ്രസ്റ്റ് ഉള്ളവർക്ക് ശരിക്കും ഒരു പുഷപ്പ് എഫക്ട് കിട്ടാൻ പറ്റുന്ന ഒരു ബ്രായാണിത്. ഇത് പാരാഫിറ്റിന്റെ ആണ് കേട്ടോ ഈ ഒരു ബ്രാ. മെറ്റീരിയലും എല്ലാം നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ അത്രയായിരുന്നു ഞാൻ ബ്രാ പിക്ക് ചെയ്തത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഷേപ്പ് വെയർ ആണ്. ഷേപ്പ് വെയർ ഞാൻ രണ്ടു മൂന്ന് സൈസ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ ഷേപ്പ് വെയർ, ഇപ്പൊ ഞാൻ ഷേപ്പ് വെയർ എല്ലാം ഞാൻ കാണിക്കുന്നത് അത്യാവശ്യം നല്ല കുറച്ചൊരു വയറുള്ള ആളുകളാണ്, എന്നാൽ മാത്രമാണ് അതിന്റെ ഡിഫറൻസ് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഞാനിപ്പോ കാണിച്ചു തരാം. ഈ ഒരു ഷേപ്പ് വെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ, ഇതാണ് ഇതിന്റെ ടോട്ടൽ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് പാൻറ്റി അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ഷേപ്പ് വെയറിന്. ഓക്കെ, ഇനി ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഭയങ്കര തിക്കായിട്ടുള്ള മെറ്റീരിയൽ അല്ല, പക്ഷെ സ്ട്രെച്ചി ആണ്. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറഞ്ഞത്, ഒരു വയറൊന്ന് കുറച്ച് കാണിക്കാനായിട്ട് ഈ ഒരു ഷേപ്പ് വെയറിന് പറ്റും. അതുപോലെ തന്നെ നോർമലി കണ്ട നമുക്കൊരു പാൻറ്റിയിൽ തന്നെ ഇത് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ഇത്രയും ഇത്. അപ്പൊ ഇത് ഇത്രയും കയറിയതായത് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ബ്രസ്റ്റിന്റെ താഴെ വരെയുള്ള വയറ് നന്നായിട്ടൊന്ന് ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണിത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ കാണിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് എന്നുള്ളത് ടീഷർട്ട് ഇട്ട് കഴിയുമ്പോഴേക്കും. അപ്പൊ ഇതിന്റെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അങ്ങനെ വലിഞ്ഞിട്ടല്ല ഇരിക്കുന്നത്, മീൻസ് ഒരുപാട് തിക്കായിട്ടില്ല, പക്ഷെ സ്റ്റിൽ ആ ഇതിന്റെ ഒരു ജോലി അത് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈസ് എന്ന് പറയുന്നത് ലാർജ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ആളിനെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ലാർജ് സൈസ് ആണ് ആൾക്ക് കറക്റ്റ് ആണ്. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി അടുത്തത് സാരി ഷേപ്പ് വെയർ ആണ്. ഇത് നിങ്ങളിൽ കുറെ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും, കണ്ടോ ദാ ഈ ഇതാണ് ഇതിന്റെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം മുതൽ ഏകദേശം ദാ ഇവിടം വരെ, ഇവിടം വരെ ഇതൊരു ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഈ ഒരു അരയുടെ ഭാഗം മാത്രം ഡബിൾ ലൈനിങ് ഉണ്ട്, അല്ലാത്തതൊക്കെ സിംഗിൾ ലൈനിങ് ആണ്. ബട്ട് സ്റ്റിൽ ഒരു എന്താ പറയണേ, ഒരു ചെറിയ രീതിയിൽ ഇത് എന്താ പറയണേ നന്നായിട്ട് ബോഡിനെ ഒന്ന് ഒതുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പൊ ദാ ഈ ഒരു സാരി ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കണ്ടോ ആ ഒരു ഡിഫറൻസ് കണ്ടോ. ഈ ഒരു ഷേപ്പ് വരെ ഇട്ടത് കൊണ്ടാണ് ഇപ്പൊ ഇത്രയും ഒരു എന്താ പറയുക ആ ഒരു ഒതുക്കം നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു എന്താ പറയുക പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കണ്ടോ, ഇത് താഴെ നന്നായിട്ട് നടക്കാനൊക്കെ പറ്റും. കാരണം നന്നായിട്ട് കണ്ട ഇത്രയും വലിയുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് നടക്കാൻ പറ്റില്ല, തട്ടി വീഴും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ഒരു ഭയങ്കരമായിട്ട് ഒരു ഡിഫറൻസ് എന്നല്ല ഞാൻ പറയണത്, ബട്ട് സ്റ്റിൽ ഒരു ചെറിയ ഡിഫറൻസ് നിങ്ങൾക്ക് സാരി എടുക്കുമ്പോൾ ഫീൽ ചെയ്യും. അതും എന്താ പറയണത് ഒരുപാട് ഷേപ്പ് വെയർ ഇട്ടിങ്ങനെ തിങ്ങി അങ്ങനെ നിൽക്കുന്ന ഫീലിംഗ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു ഒരു ഒരു ഒതുക്കം നിങ്ങൾക്ക് ഇതിൽ തോന്നുകയും ചെയ്യും. ഓക്കെ, ഇനിയില്ല ആ രണ്ട് പ്രോഡക്റ്റ് എന്ന് പറയണത് ഷേപ്പ് വെയർ തന്നെയാണ്, കുറച്ചൊരു ഡിഫറെന്റ്. അത് ഞാൻ പക്ഷെ എന്തായാലും ട്രൈ ഓൺ ചെയ്ത് കാണിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏകദേശം ഞാൻ ആദ്യം കാണിച്ച പീച്ചിന്റെ ഒരു എഫക്ട് തന്നെയാണ് ഈ ഒരു ഷേപ്പ് വെയറിന്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് മുട്ട് വരെ ഉണ്ട് ഇത്. ഇതാ കണ്ടോ ഇത്, ഇതാ അതിന്റെ അത്രയും മുകളിലേക്ക് കയറില്ല എങ്കിലും നിങ്ങൾക്ക് ഏകദേശം ഒരു പകുതിയോളം വയറ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാ കണ്ട മുട്ട് വരെ ഉണ്ട് ഈ ഒരു ഇത്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു എന്താണ് ഷേപ്പ് ചെയ്യുന്നത് ഈ ഒരു എന്താണ് ഈ ഭാഗം മാത്രമാണ്, അരയുടെ ഭാഗം മാത്രമാണ്. പിന്നെ സൈഡില് ഈ ഒരു തൊടയുടെ അവിടെ ഭാഗത്ത് ചെറിയൊരു സിഞ്ചിങ് ഒരു ചെറിയൊരു ഷേപ്പിങ്ങിന് കൊടുത്തിട്ടുണ്ട് ഇത്. പക്ഷെ അത്ര അങ്ങ് എന്താ പറയുക ഷേപ്പ് കൊടുക്കുന്നു എന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ നിങ്ങൾക്കൊരു എന്താ പറയണേ ചെറിയ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് പോകുവാണ് എങ്കിൽ നിങ്ങൾക്കിത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഷേപ്പ് വെയർ ആണ് കേട്ടോ ഇത്. ഇതാ ഇതാണ് ഫുൾ ഇത്രയുണ്ട്. ഇനി ചിലവർക്ക് ഇങ്ങനെ ബോയ് ഷോർട്സ് ആയിരിക്കും ഇഷ്ടം. ബോയ് ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം അതാ ഇങ്ങനെ ഇരിക്കും, കണ്ട ഷോർട്സ് ഇട്ട പോലെ തന്നെ. അപ്പൊ അങ്ങനെ ഷോർട്സ് വേണം, അതോടൊപ്പം തന്നെ ഷേപ്പ് വെയർ വേണം എന്നുള്ളവർക്ക് പറ്റുന്ന ഒരു ഒരു എന്താണ് ഒരു ഷേപ്പ് വെയർ ആണിത്, കണ്ടോ
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ഞാൻ നേരത്തെ കാണിച്ച ഷേപ്പ് വെയർ പോലെ തന്നെയാണ്, പക്ഷെ അതിന്റെ ഒപ്പം ഷോർട്സ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാം. ഓക്കെ, ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നതാണ്, കണ്ടോ. ഇതും ലാർജ് ആണ് കേട്ടോ സൈസ്. അപ്പൊ ഇത്രയാണ് ഞാൻ സിവാമിന്ന് പിക്ക് ചെയ്തത്. ഈ ഒരു ഷേപ്പ് വെയർ എല്ലാം ഞാൻ അത്യാവശ്യം എന്താ പറയുക, നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബോഡിയിലാണ് ഞാൻ ഇട്ട് കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ആ സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സൈസ് ചാർട്ട് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. ഷേപ്പ് വെയർ എപ്പോഴും നിങ്ങൾ വാങ്ങിക്കുന്ന പാന്റിന്റെ സൈസിനേക്കാളും കുറഞ്ഞ സൈസ് വാങ്ങിക്കണം. എന്നാലാണ് ശരിക്കും അതൊന്ന് നന്നായിട്ട് ഒതുക്കി നമ്മളുടെ ബോഡിനെ നിർത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.